എറണാകുളം ഇടുക്കി കോട്ടയം മണ്ഡലങ്ങളെക്കുറിച്ചാണ് പരിശോധിക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് ഇടുക്കി മണ്ഡലം എടുക്കാം. ഇടുക്കിയിൽ ഡീൻ കുര്യാക്കോസും ജോയിസ് ജോർജും തമ്മിൽ നേരിട്ടുള്ള മൂന്നാമത്തെ മത്സരമാണിത്. 2014, 2019, 2024. 2009 അവിടെ നിന്ന് മത്സരിച്ച് വിജയിച്ചത് കോൺഗ്രസിൻ്റെ നേതാവായിരുന്ന സാക്ഷാൽ പി ടി തോമസാണ്. പി ടി തോമസ് 2009 അവിടെ നിന്ന് മത്സരിച്ച് വിജയിച്ചു. പക്ഷേ 2014 സിറ്റിംഗ് എം പി ആയ അദ്ദേഹത്തിന് എതിരെ അവിടുത്തെ ഇടുക്കി ബിഷപ്പൊക്കെ രംഗത്ത് വന്നു. കാരണം മറ്റൊന്നുമല്ല, കസ്തൂരിരംഗൻ റിപ്പോർട്ടുമായും ഗാഡ്ഗിൽ റിപ്പോർട്ടുമായും ഒക്കെ ബന്ധപ്പെട്ട് പി ടി തോമസ് വളരെ പ്രകൃതിയെ സംരക്ഷിക്കുന്ന നിലപാടുകളെടുത്തു. പി ടി തോമസ് ശരിയായിരുന്നു എന്നുള്ളത് പിന്നീട് കാലം തെളിയിച്ചു. 2018 പ്രളയത്തിൻ്റെ സമയത്ത് അതിൻ്റെ കെടുതികൾ അനുഭവിക്കുകയും ഒരുപാട് ഈ ഉരുൾപൊട്ടലുകൾക്ക് ഇരയാവുകയും ഒക്കെ ചെയ്ത ആളുകളാണ് ഇടുക്കിയിലെ നിവാസികൾ. അപ്പോൾ പി ടി തോമസ് പറഞ്ഞത് ശരിയാണെന്ന് തെളിയിച്ചു. പക്ഷേ ഈ റിപ്പോർട്ടുകളുടെ പേരിൽ ജനത്തെ ഭീതിയിൽ അഴ്ത്തിക്കൊണ്ട് നിങ്ങളുടെ സ്ഥലം കവർന്നെടുക്കാൻ പോവുകയാണ് എന്നുള്ള രീതിയിൽ സാധാരണക്കാരായ ചെറുകിട കർഷകരെയും പിന്നെ ദാരിദ്ര്യം അനുഭവിക്കുന്ന മനുഷ്യരെയും 5 സെൻറ്റ് ഭൂമിയുള്ളവനെയൊക്കെ പേടിപ്പിച്ചത് ഇടുക്കി ബിഷപ്പുമാരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ്. യഥാർത്ഥത്തിൽ ഇത് ഭൂമി കയ്യേറ്റക്കാരെ സംരക്ഷിക്കാനാണ് അവർ ശ്രമിച്ചത്. കാരണം ഇവരുടെയൊക്കെ ബിനാമികളായിട്ട് കുറേ ഭൂമി കയ്യേറ്റക്കാരുണ്ടെന്ന് അവിടെ. ബിഷപ്പുമാരൊന്നും അത്ര വലിയ നല്ല മുതലുകളൊന്നുമല്ല, പലരും നല്ല ആൾക്കാരില്ലാന്നല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെ ഇവർ ഈ ഒരു ശ്രമം നടത്തി. അത് നടത്തിയ സമയത്ത് സാക്ഷാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർക്കില്ലാത്തൊരു ആർജവവും ധൈര്യവും അന്ന് പി ടി തോമസ് കാണിച്ചു. പി ടി തോമസ് പറഞ്ഞു, ബിഷപ്പുമാർ സഭയുടെ കാര്യം നോക്കിയാൽ മതി, ഇവിടുത്തെ കാര്യം നോക്കാൻ ഞങ്ങൾക്കറിയാമെന്ന് പറഞ്ഞു. പക്ഷേ അന്നാണ് ഞാൻ ആദ്യമായിട്ട് 2014 ഞാനന്ന് ഗൾഫിലാണ്. ഞാൻ പിന്നെ പി ടി തോമസിനോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ സഖാവേ എന്ന് വിളിച്ചോട്ടെ എന്ന് ചോദിച്ചത്. പി ടി മരിച്ചു പോയെങ്കിലും പി ടിയുടെ മകൻ ഡോക്ടർ വിഷ്ണു ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. വിഷ്ണുവിന് ഇതറിയാവുന്നതാണ്. എന്തായിരുന്നാലും അന്ന് കോൺഗ്രസ് നേതൃത്വത്തിന് ഈ ബിഷപ്പുമാരെന്ന് പറഞ്ഞാലും പെരുന്നാപ്പോപ്പ് എന്ന് പറഞ്ഞാലും വെള്ളാപ്പള്ളി എന്ന് പറഞ്ഞാലും ഒക്കെ ഏത് സമുദായ നേതാക്കന്മാർ പറഞ്ഞാലും പിന്നെ മുസ്ലിം മത നേതാക്കന്മാർ പറഞ്ഞാലും ഒക്കെ ഇവർക്ക് ആകെ പേടിയാണ്, ബേജാറാണ്. ഇവരെ ബേജാറുകൊണ്ട് അന്ന് പി ടി തോമസിന് സീറ്റ് നിഷേധിച്ചു. പക്ഷേ എന്തായിരുന്നാലും പിന്നീട് 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വി എം സുധീരൻ്റെ നിർബന്ധ ബുദ്ധിക്ക് വടങ്ങി കോൺഗ്രസിന് അദ്ദേഹത്തിന് തൃക്കാക്കര സീറ്റ് കൊടുക്കേണ്ടി വന്നു. അങ്ങനെ ഇദ്ദേഹത്തെ മാറ്റി അവിടെ അന്നത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിരുന്ന ഡീൻ കുര്യാക്കോസിന് സീറ്റ് നൽകി കോൺഗ്രസ്. അപ്പുറത്ത് ഈ ബിഷപ്പുമാരുടെ ഈ ഭൂമി കയ്യേറ്റക്കാരുടെ മാനസപുത്രനായിട്ടുള്ള അഡ്വക്കേറ്റ് ജോയിസ് ജോർജിനെ കൊണ്ട് നടത്തി സി പി എമ്മുകാർ. ആലോചിച്ച് നോക്കണം, കമ്മ്യൂണിസ്റ്റുകാർ നടത്തിയ പരിപാടിയാണ്. എന്നിട്ട് അന്ന് ജോയിസ് ജോർജും വിജയിച്ചു. എന്നാൽ 2019 തെരഞ്ഞെടുപ്പായപ്പോഴേക്ക് അവിടെ ഈ അവസ്ഥ മാറി. 2019 തെരഞ്ഞെടുപ്പിൽ അവിടെ ജോയിസ് ജോർജിനെ ഡീൻ കുര്യാക്കോസ് പരാജയപ്പെടുത്തി. ഇപ്പോൾ അവിടെ മത്സരിക്കുന്നത് ഒന്ന് ബി ഡി ജെ എസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് സംഗീത വിശ്വനാഥനുണ്ട്. ഇവർ തമ്മിൽ മത്സരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ ഇടുക്കി മണ്ഡലത്തിൻ്റെ വേറെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇടുക്കി മണ്ഡലത്തിൻ്റെ നിലവിലുള്ള സ്ഥിതിയിൽ അത്ര കണ്ട് സി പി എമ്മിന് അനുകൂലമല്ല. ജോയിസ് ജോർജിനെ നിർത്തിയാൽ നിങ്ങൾ ആലോചിച്ച് നോക്കണം, സി പി എമ്മിൻ്റെ കാൻഡിഡേറ്റ് മെമ്പർഷിപ്പ് പോലും വരാത്ത, അതിൻ്റെ വർഗ്ഗ ബഹുജന സംഘടനകൾ എവിടെയും പ്രവർത്തിച്ചിട്ടില്ലാത്ത, വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലോ യുവജന പ്രസ്ഥാനത്തിലോ ഒന്നും പ്രവർത്തിച്ചിട്ടില്ലാത്ത അദ്ദേഹത്തെ സഖാവേ സഖാവ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവരുടെ പാർട്ടി ചിഹ്നത്തിൽ മത്സരിപ്പിക്കേണ്ടി വരുന്ന ഗതികേടിലെത്തി ഇവർ. ആലോചിച്ച് നോക്കണം. മാത്രമല്ല, എസ് ജി രാജേന്ദ്രൻ, മുൻ എം എൽ എ എസ് രാജേന്ദ്രനുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ, മണിയാശാൻ്റെ വാമൊഴി വഴക്കങ്ങൾ, ഇതെല്ലാം കൂടി കൂടിയിട്ട് അവിടെ ഒരുപാട് പ്രശ്നങ്ങളാണ് നിൽക്കുന്നത്. മാത്രമല്ല, അഭിമന്യുവിൻ്റെ കുടുംബത്തിനോട് ചെയ്തിട്ടുള്ള അനീതി, അഭിമന്യുവിൻ്റെ കേസിൻ്റെ ഫയലുകൾ കാണാനില്ല. അഭിമന്യു ഉൽമോഹറാണ്, അതാണ്, ആനയാണ്, ശേനയാണെന്നൊക്കെ പറഞ്ഞിട്ട് ആ പാവപ്പെട്ടവൻ്റെ വീട്ടിന് ഒരു വീട് വെച്ച് കൊടുത്തു എന്നല്ലാതെ, അവൻ്റെ ചോര കൊണ്ട് ഇവർ വിറ്റ് പൈസ ഉണ്ടാക്കി എന്നല്ലാതെ ആ കുടുംബത്തോട് നീതി കാണിച്ചിട്ടില്ല. പത്തനംതിട്ട ജില്ലയിലെ ഒരു പഞ്ചായത്തിൽ അഭിമന്യു കേസിലെ രണ്ടാം പ്രതിയുടെ പഞ്ചായത്തിൽ എസ് ഡി പി ഐയുടെ പിന്തുണയോടുകൂടിയിട്ടാണ് സി പി എം ഭരിക്കുന്നത്. ഈ വിഷയമൊക്കെ അവിടെ വലിയ ചർച്ചയായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഡീൻ കുര്യാക്കോസ് വലിയ മാർജിനിലൊന്നും അല്ലെങ്കിലും രക്ഷപ്പെട്ടു പോരും. ബി ഡി ജി എസ് എൻ ഡി എക്ക് വേണ്ടിയിട്ട് നിലവിലുള്ള വോട്ട് നില മെച്ചപ്പെടുത്തും. ജോയിസ് ജോർജ് തുടർച്ചയായി രണ്ടാം വട്ടം പരാജയപ്പെടും എന്നുള്ളൊരു അവസ്ഥയാണ് അവിടെ നിന്ന് നമുക്ക് കിട്ടുന്നൊരു കാഴ്ച. അടുത്തത് കോട്ടയം മണ്ഡലം. കോട്ടയം മണ്ഡലത്തിൻ്റെ അത് 2008 ഡിലിമിറ്റേഷൻ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് കോട്ടയം മണ്ഡലം രൂപീകൃതമാകുന്നത്. അതിന് മുമ്പത് മൂവാറ്റുപുഴ മണ്ഡലമായിരുന്നു. ഈ മൂവാറ്റുപുഴ മണ്ഡലത്തിൽ സാക്ഷാൽ കെ എം മാണിയുടെ മകൻ ജോസ് കെ മാണി 2004 തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് മൂന്നാം സ്ഥാനത്തേക്ക് പോയ മണ്ഡലമാണ്. ആദ്യമായിട്ട് കേരളത്തിൽ യു ഡി എഫ് എൽ ഡി എഫ് മൂന്നാം സ്ഥാനത്തേക്ക് പോകുന്നൊരു മണ്ഡലമാണത്. 2004 അന്ന് പി സി തോമസ് സ്വതന്ത്രനായിട്ട് എൻ ഡി എ പിന്തുണയോടുകൂടി മത്സരിച്ച് വിജയിച്ചു. രണ്ടാം സ്ഥാനത്ത് സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്ന അഡ്വക്കേറ്റ്
ഇസ്മായിൽ എത്തി. അങ്ങനെ ജോസും അവനോട് തോറ്റുപോയി. പിന്നീട് കോട്ടയം ലോക്സഭാ മണ്ഡലം രൂപീകൃതമാവുന്നു. കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ അന്ന് 2009 സുരേഷ് കുമാർ, ക്ഷമിക്കണം, സുരേഷ് കുറുപ്പിനെ പരാജയപ്പെടുത്തി ജോസ് കെ മാണി വിജയിക്കുന്നു. 2019 അവിടെ 2014 ജനതാദളിന് സീറ്റ് CPM വിട്ടുകൊടുക്കുന്നു. അങ്ങനെ മാത്യുട്ടി തോമസിനെ, മുൻമന്ത്രിയും ഇപ്പോൾ തിരുവല്ല MLA-യുമായിട്ടുള്ള മാത്യുട്ടി തോമസിനെ നിർത്തുന്നു. പക്ഷേ ജോസ് കെ മാണി വിജയം ആവർത്തിക്കുന്നു. 2019 അവിടെ ഇപ്പോഴത്തെ മന്ത്രിയായിട്ടുള്ള VN വാസുവിനെ നിർത്തുന്നു. പക്ഷേ കോൺഗ്രസിൻ്റെ, കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള തോമസ് ചാഴിക്കാടൻ അവിടെ നിന്ന് മത്സരിച്ച് വിജയിക്കുന്നു. വാസവനെ സംബന്ധിച്ചിടത്തോളം ആ തോൽവി വലിയ അനുഗ്രഹമായി. വാസവൻ തന്നെ ദൈവത്തോട് നന്ദി പറയുന്നുണ്ടാവും, അന്ന് എന്നെ തോൽപ്പിച്ചുകൊണ്ടാണല്ലോ, ഇല്ലെങ്കിൽ ഞാൻ അവിടെ MP ആയിട്ട് പോയിരിക്കും. അന്ന് തോറ്റതുകൊണ്ട് 2021 നിയമസഭയിലേക്ക് ഏറ്റുമാനിൽ നിന്ന് മത്സരിച്ച് വിജയിക്കുകയും മന്ത്രിയാവുകയൊക്കെ ചെയ്തു. മണ്ഡലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ മൂന്ന് ഇപ്പോഴത്തെ സ്ഥാനാർത്ഥികൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് ഫ്രാൻസിസ് ജോർജാണ് UDF ഭാഗമായിട്ട് മത്സരിക്കുന്നത്, കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൻ്റെ. LDF ഭാഗമായിട്ട് മാണി വിഭാഗത്തിൻ്റെ സിറ്റിംഗ് MP ആയിട്ടുള്ള തോമസ് ചാഴിക്കാടൻ. പിന്നെ അപ്പുറത്ത് മത്സരിക്കുന്നത് നമ്മുടെ BDS തുഷാർ വെള്ളാപ്പള്ളി. മൂന്ന് പേരും അറിയപ്പെടുന്ന ബന്ധുക്കളുടെ ബന്ധു ബലത്തിൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത്. ഫ്രാൻസിസ് ജോർജ് മുൻ മന്ത്രിയും കേരള കോൺഗ്രസിൻ്റെ സമ്മതനായ നേതാവുമായിരുന്ന KM ജോർജിൻ്റെ മകനാണ്. തോമസ് ചാഴിക്കാടൻ ബാബു ചാഴിക്കാടൻ്റെ, മുൻ MLA ബാബു ചാഴിക്കാടൻ്റെ സഹോദരനാണ്. ബാബു ചാഴിക്കാടൻ ഒരു തെരഞ്ഞെടുപ്പിൽ പ്രചാരണത്തിനിടെ മിന്നലേറ്റ് പിന്നെ മരിച്ചപ്പോഴാണ് തോമസ് ചാഴിക്കാടനെ അവിടെ സ്ഥാനാർത്ഥിയാക്കുന്നതും അദ്ദേഹം MLA ആയിട്ട് ആദ്യം ജയിച്ചു വരുന്നതും പിന്നീട് MP ആവുന്നതും. തുഷാർ വെള്ളാപ്പള്ളി സാക്ഷാൽ വെള്ളാപ്പള്ളിയുടെ മകനാണ്. തുഷാർ വെള്ളാപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഷോൺ ജോർജ് ആണെങ്കിൽ കുറച്ചുകൂടി വോട്ട് പിടിക്കായിരുന്നു, BJP സീറ്റ് ഏറ്റെടുത്തിട്ട്. പക്ഷേ തുഷാർ വയനാടൊന്നും നിന്ന മാതിരിയാവില്ല, കോട്ടയത്ത് നല്ല വർക്കിലാണ്, പിന്നെ BJP നന്നായി സഹായിക്കുന്നുണ്ട്. തുഷാർ അവിടെ നിന്ന് അത്യാവശ്യം വോട്ട് പിടിക്കും, ഈടവ വോട്ടുകൾ നന്നായിട്ട് പിടിക്കും. ഫ്രാൻസിസ് ജോർജ് നല്ല രീതിയിൽ വോട്ട് പിടിക്കും, കാരണം മാണി കോൺഗ്രസിനോട് കടുത്ത എതിർപ്പ് കോൺഗ്രസ്സുകാർക്കുണ്ട്, ജോസ് മോനോട് ഇവർക്കും നല്ല എതിർപ്പുണ്ട്. ഇതിപ്പോൾ ഈ തോമസ് ചാഴിക്കാരന് വേണ്ടിയിട്ടുള്ള വർക്കിൽ വേണ്ടത്ര VN വാസവൻ ഇറങ്ങിയിട്ടില്ല എന്നുള്ള ആക്ഷേപമൊക്കെ ഉണ്ട്. പണ്ട് കഴിഞ്ഞ തവണ LDFൻ്റെ ഭാഗമായി മത്സരിച്ച ആൾ ഇത്തവണ UDFൻ്റെ ഭാഗമായി മത്സരിച്ച ആൾ ഇത്തവണ LDFൻ്റെ ഭാഗമായിട്ട് മത്സരിക്കുന്നു. കഴിഞ്ഞ തവണ LDFൻ്റെ ഭാഗമായിട്ട് മുമ്പ് പിന്നെ ഇടുക്കിയിൽ നിന്ന് MP ഒക്കെ ആയിട്ടുള്ള ഫ്രാൻസിസ് ജോർജ് ഇപ്പോൾ അവിടെ UDFൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു. പക്ഷേ കാര്യങ്ങൾ അവതരിപ്പിക്കാനും ഓരോ വിഷയത്തിനകത്ത് ഇടപെടാനും വളരെ മിതത്വത്തോടുകൂടി സംസാരിക്കാനും ഒക്കെ കഴിവുള്ള, നല്ല രാഷ്ട്രീയ ബോധമുള്ള, മികച്ച പാർലമെൻറ്റേറിയനായിട്ടുള്ള ഫ്രാൻസിസ് ജോർജ് അവിടെ നിന്ന് മത്സരിച്ച് വിജയിച്ച് കയറും എന്ന് തന്നെയാണ് അവിടെ നിന്ന് കിട്ടുന്ന സൂചനകളെല്ലാം തന്നെ. കാരണം ഇതിൻ്റെ ഒരു പ്രത്യാഘാതം ഭയങ്കരമായിരിക്കും. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലനിൽപ്പാണ് ചോദ്യം ചെയ്യപ്പെടുക. ജോസഫ് ഗ്രൂപ്പിന് ഒരു MP ഉണ്ടാവുന്നു, മാണി ഗ്രൂപ്പിന് ഉള്ള MP ഇല്ലാതെയാവുന്നു എന്നൊക്കെ പറയുമ്പം, കേരള കോൺഗ്രസ് അണികൾക്കിടയിൽ നിന്ന് മാണി വിഭാഗത്തിൽ നിന്ന് വീണ്ടും ജോസഫ് ഗ്രൂപ്പിലേക്ക് ആളുകൾ പോകും. കാരണം രണ്ടു വർഷം കൂടി കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാതിരിക്കുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ മാലിന്യങ്ങളിലൊന്നാണ്. ഇവർക്ക് കച്ചവടം, ഭൂമി കച്ചവടം, ഭൂമി കയ്യേറ്റം, ഇതിനൊക്കെയുള്ള സംരക്ഷണങ്ങൾ ഏർപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ്. അതിനപ്പുറത്ത് വലിയ താല്പര്യമൊന്നുമില്ല. എത്ര കേരള കോൺഗ്രസ് ഉണ്ട് എന്നുള്ളത് കോൺഗ്രസ്സുകാർക്ക് പോലും അറിയില്ല, നാട്ടുകാർക്കും അറിയില്ല. എല്ലാ കേരള കോൺഗ്രസ്സും അനൂപ് ജേക്കബ് ഒരു പാർട്ടി, TM ജേക്കബിൻ്റെ മകൻ, അതേപോലെ തന്നെ KV ഗണേഷ്കുമാർ LDFൻ്റെ ഭാഗമായിട്ട് കേരള കോൺഗ്രസ്, ബാലകൃഷ്ണപിള്ള ഗ്രൂപ്പ്, ജോസഫ് ഗ്രൂപ്പ്, പിന്നെ മാണി ഗ്രൂപ്പ്, പിന്നെ അതിനിടയിൽ കൂടി ഇപ്പോൾ പുതിയ 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 ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്. എന്തായിരുന്നാലും അവിടെ വലിയൊരു പ്രശ്നത്തിലേക്കായിരിക്കും പോവുക, കാരണം അവിടുത്തെ വിധി നിർണായകമാണ്. വിധി നിർണായകമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിധി പ്രവചനാതീതമല്ല. ഫ്രാൻസിസ് ജോർജ് ജയിച്ചു കഴിഞ്ഞിരിക്കുന്നു. മറ്റുള്ള പല സ്ഥലത്തെയും പോലെയുള്ള ഒരു സംശയത്തിൻ്റെ പ്രശ്നം അവിടെ ഇല്ല. അവിടെ തോമസ് ചാഴിക്കാടൻ തോറ്റു കഴിഞ്ഞിരിക്കുന്നു, തോൽവി ഏറെക്കുറെ സമ്മതിച്ചു കഴിഞ്ഞിരിക്കുന്നവർ. അവർ പോലും അവകാശവാദം ഉന്നയിക്കുന്നില്ല, അതേസമയം UDF അവകാശവാദം പരസ്യമായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. അടുത്ത മണ്ഡലം എറണാകുളമാണ്. എറണാകുളം മണ്ഡലം എന്ന് പറയുമ്പം അവിടെ 2019 സിറ്റിംഗ് MP ആയിരുന്ന KV തോമസിന് സീറ്റ് നിഷേധിക്കുന്നത്. അന്ന് കേരളത്തിൽ കോൺഗ്രസിൽ സീറ്റ് നിഷേധിക്കപ്പെട്ട ഏക സിറ്റിംഗ് MP ആയിരുന്നു നമ്മുടെ തിരുതമാഷ്. തിരുതമാഷ് നേതാവായതൊക്കെ എന്ന് പറഞ്ഞാൽ ആദ്യം കരുണാകരൻ്റെ മണിയടിച്ചിട്ടാണ്. അത് കഴിഞ്ഞ് പിന്നെ ഡൽഹിയിൽ ബന്ധമുണ്ടായത് 10-ാം നമ്പർ 80-ൽ ഇടയ്ക്കിടയ്ക്ക് ഇവിടുന്ന് തിരുതാമീൻ കൊണ്ടുപോയി കൊടുക്കും. ഈ തിരുതാമീൻ കൊണ്ടുപോയി കൊടുത്ത് തിരുതാമീനാണെന്ന് കരുതിയിട്ട് ഇവരിരുന്നത്. പക്ഷേ അവസാനം മനസ്സിലായത് ഇത് ഇവിടെ നിന്ന് ഏതോ കടൽമീൻ വാങ്ങിക്കൊണ്ടേ കൊടുത്താണെന്ന്, അത് ആരോ പറഞ്ഞു കൊടുത്തിനി, ഉള്ളതാണോ എന്നറിയില്ല. അങ്ങനെ KC വേണുഗോപാലായിരിക്കും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാകുക. അങ്ങനെയാണ് ഞങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവർ തിരിച്ചറിഞ്ഞപ്പോൾ പിന്നെ ഒരു സീറ്റ് നിഷേധിച്ചു. അന്നങ്ങനെ
ഹൈബി ഈഡൻ സിറ്റിംഗ് എം എൽ എ ആണെന്ന് കോട്ടയത്ത് ക്ഷമിക്കുന്ന എറണാകുളം നിയമസഭാ മണ്ഡലത്തിൽ നിന്നുള്ള ഹൈബി അവിടെ കൊണ്ടുപോയി ലോക്സഭയിലേക്ക് ഇട്ടു. ഹൈബി അവിടെ നിന്ന് മത്സരിക്കുമ്പം എതിനായിട്ട് നിന്നത് ഇപ്പോഴത്തെ മന്ത്രി രാജീവ് തന്നെയാണ്. ഞാൻ നേരത്തെ വാസവനെക്കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ രാജീവ് തോറ്റു, പക്ഷേ രാജീവിന് ആ തോൽവി ഭാഗ്യമായി. കളമശ്ശേരിയിൽ നിന്ന് 2021 മത്സരിച്ച് നിയമസഭയിലേക്ക് എത്തി മന്ത്രിയായി. പക്ഷേ ഇപ്പോൾ സ്ഥിതി കുറച്ചുകൂടി മാറി. അന്ന് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചത് മുൻ കേന്ദ്രമന്ത്രിയായിട്ടുള്ള ഐ എ എസുകാരനായിരുന്ന, അതിനു മുമ്പ് എൽ ഡി എഫിൻ്റെ നിയമസഭാംഗമായിരുന്ന അൽഫോൺസ് കണ്ണന്താനമാണ്. അദ്ദേഹം ഇപ്പോൾ ബി ജെ പിയുടെ ദേശീയ നിർവാഹക സമിതി അംഗമൊക്കെയാണ്. അദ്ദേഹം വളരെ സജീവമായിട്ട് രംഗത്തുണ്ട്. അദ്ദേഹം നന്നായിട്ട് വോട്ട് പിടിച്ചു. ഇപ്പോൾ ബി ജെ പി നിർത്തിയിട്ടുള്ള സ്ഥാനാർത്ഥി അതിനേക്കാൾ ശക്തനാണ്. കാരണം ആ മണ്ഡലത്തുകാരനാണ്. മുൻ വൈസ് ചാൻസലറും പി എസ് സി ചെയർമാനും ഒക്കെ ആയിരുന്ന ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ വളരെ മിതഭാഷിയാണ്, മാന്യനാണ്, നല്ല രാഷ്ട്രീയക്കാരനാണ്. പക്ഷേ ഇടതുപക്ഷം നിർത്തിയിട്ടുള്ളത് കെ ജെ ഷൈനെയാണ്. ആ റിക്രൂട്ടിംഗ് സിസ്റ്റത്തെക്കുറിച്ച് എൽ ഡി എഫ് പ്രവർത്തകർക്കിടയിൽ വലിയ പ്രശ്നമുണ്ട്. സി പി എമ്മിൻ്റെ ഒരു ജില്ലാ കമ്മിറ്റിക്കകത്തെ ബഹുഭൂരിപക്ഷത്തിനും എതിർപ്പുണ്ട്. ഇവർ കെ എസ് ടി എയിലെ ഒരു പ്രവർത്തകയാണ്. പക്ഷേ അവരെ കൊണ്ടുവന്നത് മറ്റ് പലരെയും റിക്രൂട്ട് ചെയ്തതുപോലെ തന്നെ സുഖകരമായ വഴിയിലൂടെ അല്ല എന്നും ജില്ലയിൽ നിന്നുള്ള സംസ്ഥാന തലത്തിൽ അറിയപ്പെടുന്ന ഒരു പ്രമുഖനായ നേതാവിൻ്റെ വ്യക്തി താല്പര്യത്തിൻ്റെ പുറത്താണ് കെ ജെ ഷൈനെ അവതരിപ്പിച്ചതെന്നുമുള്ള അഭിപ്രായം ജില്ലയിലെ സി പി എം പ്രവർത്തകർക്കിടയിലുണ്ട്. ജോ ജോസഫിനെ തൃക്കാക്കരയെ കൊണ്ട് നിർത്തി അതേ മണ്ഡത്തിലാണ് ഇവർ കാണിച്ചിട്ടുള്ളത്. ശക്തമായൊരു പൊളിറ്റിക്കൽ ഫൈറ്റിലേക്ക് പോകാൻ അവർക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ഹൈബി ഈഡൻ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഭൂരിപക്ഷത്തിന്, പിന്നെ ഈ പോളിംഗ് ശതമാനം കുറഞ്ഞത് എനിക്ക് തോന്നുന്നത് കോൺഗ്രസിനെ തന്നെയായിരിക്കും ബാധിക്കാം. കെ എസ് രാധാകൃഷ്ണൻ അത്യാവശ്യം നന്നായിട്ട് വോട്ട് പിടിക്കും. കഴിഞ്ഞ തവണ രാജീവ് പിടിച്ചത്ര വോട്ട് കെ ജെ ഷൈൻ പിടിക്കാൻ സാധ്യത കുറവാണ്. അതുകൊണ്ട് തന്നെ ഹൈബി വലിയ മോശമല്ലാത്ത മാർജിനിൽ അവിടെ നിന്ന് മത്സരിച്ച് വിജയിക്കാനാണ് സാധ്യത. വേറെ ഈ മണ്ഡലത്തിൻ്റെ ചരിത്രം എടുത്തു നോക്കണം. ഈ മണ്ഡലത്തിൽ ഒരു കോൺഗ്രസിൻ്റെ കുത്തക മണ്ഡലം എന്ന് തന്നെ അറിയപ്പെടുമ്പോഴും ഹൈബി ഈഡൻ്റെ പിതാവ് ജോർജ് ഈഡൻ അവിടെ നിന്നുള്ള എം പി ആയിരുന്നു. എന്നാൽ സെബാസ്റ്റ്യൻ പോൾ അവിടെ നിന്ന് സ്വതന്ത്രനായിട്ട് മത്സരിച്ച് രണ്ടു തവണ വിജയിച്ചിട്ടുണ്ട്. സേവിയർ അറക്കൽ അവിടെ നിന്ന് സ്വതന്ത്രനായിട്ട് മത്സരിച്ച് എൽ ഡി എഫിന് വേണ്ടിയിട്ട് വിജയിച്ചിട്ടുണ്ട്. സാക്ഷാൽ വി വിശ്വനാഥ മേനോൻ, സി പി എമ്മിൻ്റെ സമ്മതനായ നേതാവായിരുന്ന വി വിശ്വനാഥ മേനോൻ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി പാർട്ടി ചിഹ്നത്തിൽ 1967 അവിടെ നിന്ന് മത്സരിച്ച് വിജയിച്ചിട്ടുണ്ട്. അദ്ദേഹം പിന്നീട് നായനാർ മന്ത്രിസഭയിലും ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്നു. പിന്നീട് അദ്ദേഹം ബി ജെ പിയിലേക്ക് പോയി. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു മുൻമന്ത്രി, ഒരു മുൻ എം എൽ എ, ഒരു മുൻ എം പി ബി ജെ പിയിലേക്ക് പോയത് അത് കോൺഗ്രസിൽ നിന്നല്ല, വേറെ ഏതെങ്കിലും പാർട്ടിയിൽ നിന്നല്ല, അത് സി പി എമ്മിൽ നിന്നായിരുന്നു. അത് വി വിശ്വനാഥ മേനോനായിരുന്നു. എന്തായിരുന്നാലും അങ്ങനെയുള്ള ഒരുപാട് ചരിത്രപരമായിട്ടുള്ള പ്രത്യേകതകളൊക്കെ ഉണ്ട്. മാത്രമല്ല ഈ സാമുദായിക പരീക്ഷണങ്ങൾ സി പി എം കേരളത്തിൽ നടത്തിയിട്ടുള്ള മണ്ഡലങ്ങളുടെ ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോഴും അതിൽ എറണാകുളം മണ്ഡലത്തിന് ഏറെ പ്രത്യേകതയുണ്ട്. മാണി വിധേയത്തിൽ എന്ന് പറയുന്ന ഒരാളെ കൊണ്ട് നടക്കി. മാണി വിധേയത്തിൽ നിന്ന് കേട്ടപ്പോൾ നാട്ടുകാർ മുഴുവൻ ഞെട്ടിപ്പോയി. പാർട്ടിക്കാരൻ അന്തം വിട്ടു നേതാ സ്ഥാനം. അപ്പോൾ ഈ വിധേയത്തിൽ പിതാവിൻ്റെ പേരുണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ അതോ അകന്ന ബന്ധുവാണത്രേ പേരുമ കിട്ടിയ. അപ്പോൾ ഈ വിധേയത്തിൽ ബിഷപ്പിൻ്റെ പേരുള്ളതുകൊണ്ട് മാണി വിധേയത്തിൽ നിന്നുകൊണ്ട് കേൾക്കുമ്പോൾ തന്നെ മാണിയുണ്ട്, വിധേയത്തിൽ ഉണ്ട്. ഇത് രണ്ടും കൂടി കേൾക്കുമ്പോൾ അച്ചായമാരൊക്കെ നന്നായിട്ട് കൂട്ടമായി വന്ന് ലൈൻ നിന്ന് വോട്ട് ചെയ്യും എന്നൊരു തെറ്റിദ്ധാരണ ഇവർക്കുണ്ടായിരുന്നു. എന്തായിരുന്നാലും ഈ സമയത്ത് ഈ തെരഞ്ഞെടുപ്പിൽ എറണാകുളം മണ്ഡലത്തിൽ സംശയത്തിനൊന്നും ഇടയില്ല. ഞാൻ പറഞ്ഞതുപോലെ തന്നെ എറണാകുളവും കോട്ടയവും യു ഡി എഫ് ഉറപ്പിച്ചു കഴിഞ്ഞ മണ്ഡലങ്ങളാണ്. ഇടുക്കി ഒരു നേരിയ മാർജിനിൽ ഡീൻ കുര്യാക്കോസ് ജയിക്കുന്ന സ്ഥിതി വിശേഷമുണ്ട്. മൂന്ന് മണ്ഡലങ്ങളിലും എൻ ഡി എ അവരുടെ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കും. അത് സി പി എമ്മിനെ എത്രത്തോളം പ്രതികൂലമായി ബാധിക്കും എന്നറിയാൻ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുന്നവരെ കാത്തിരുന്നേ മതിയാകും.